ഹായ് എവരിവാൻ ഫാദേഴ്സ് വേൾഡിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കോളിഫ്ലവറിൻ്റെ ഒരു വെറൈറ്റി ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാൻ ഈ വീഡിയോയുടെ അവസാനം വരെ കാണുക. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കോളിഫ്ലവറാണ്. കോളിഫ്ലവർ ഞാനിവിടെ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നുള്ളത്. ഹാഫ് ടീസ്പൂൺ പെപ്പർ പൗഡർ. കുറച്ച് ടർമറിക് പൗഡർ. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 ടീസ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. കോൺഫ്ലോർ കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കോൺഫ്ലോർ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നല്ലോണം പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഞാൻ 2 സ്പൂണ് മൈദ ഫ്ലോറും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നല്ലോണം മിക്സായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 സ്പൂണ് വിനേഗർ ഒഴിച്ച് മിക്സ് ചെയ്യണം. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ മിക്സ്ചർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണ ചൂടാക്കി ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് പൊരിച്ചെടുക്കണം. ഇതുപോലെ ഗോൾഡൻ കളറിൽ നന്നായി വരുമ്പോൾ നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം.
ഞാനിവിടെ ഇതിനെ ഒരു കിച്ചൻ സ്ട്രെയിനിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മിക്സ്ചർ തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാനൊരു ഫ്രൈ പാനിൽ ഓയിലിട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടെടുത്ത് അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് മിക്സ് ചെയ്യുന്നു. ഇനി ഇതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മിക്സായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ച സവാളയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. സവാള നന്നായി മിക്സ് ചെയ്യാം. ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യം ചില്ലി സോസ് കുറച്ച് ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇടുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ സോയ സോസ്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം എടുത്ത് പിടിച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 സ്പൂണ് വിനേഗർ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ചേർക്കണം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഈ മിക്സ്ചർ കുറച്ച് തിക്കിൽ തന്നെ കിട്ടണം. വെറും വെള്ളമായി പോകാൻ പാടില്ല. കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ. അങ്ങനെ ഞാൻ 3 സ്പൂൺ വെള്ളം മൊത്തത്തിൽ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച കോളിഫ്ലവർ ഫ്രൈയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില വിതറി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ഗോപി ക്രിസ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചെറിയവർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് ഊണ് കഴിക്കുമ്പോൾ കോംപ്ലിമെൻ്റായി ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.